ഈ വിഷുവിന് ഒരുപാട് സിനിമകൾ ക്ലാഷ് റിലീസ് വരുന്നുണ്ട്. നമ്മുടെ ആവേശം വർഷങ്ങൾക്ക് ശേഷം, അതുപോലെ തന്നെ ജയ് ഗണേശ്. ഇതിൽ നമ്മൾ ആദ്യം FDFS കണ്ടിരിക്കും. ആവേശം സിനിമയുടെ FDFS ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ട് നമ്മൾ ആ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ആവേശം എന്ന സിനിമയെക്കുറിച്ച് വരും, അതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ പടം മുഴുവൻ ഒരു ആവേശം ഒരു നിറഞ്ഞ ഒരു നിമിഷങ്ങൾ അല്ലെ മുഹൂർത്തങ്ങളാണ്. പിന്നെ അതുപോലെ ഈ സിനിമയ്ക്ക് പ്രത്യേക ഹൈപ്പോ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഇത് സിനിമയുടെ ഹൈപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അതിലെ മെയിൻ ആക്ടറായിട്ടുള്ള ഫാഫ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജിതു ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതിന് മുമ്പത്തെ സിനിമ എന്ന് പറയുന്നത് രോമാഞ്ചമാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള സുശിൻ ഷാം. ഈയൊരു ഇത്രയും ഒരു ക്രൂ മതി നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ലൈനപ്പ് മതി നമുക്ക് ഈ സിനിമ കാണാനായിട്ടുള്ള ഒരു ഹൈപ്പ് തന്നെ. അപ്പം സിനിമ കണ്ടു. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ സിനിമയുടെ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്യാങ്സ്റ്റർ ഒരു സെറ്റപ്പ് പടമാണ്. ഓരോ നോക്കുവാണെങ്കിൽ ഗ്യാങ്സ്റ്റർ ഒരു സെറ്റപ്പ് പടമാണ്. അതിലേക്ക് വന്ന് കയറുന്ന കുറച്ച് പയ്യന്മാരുടെ നമുക്ക് ആ ട്രെയിലറിൽ കാണിക്കുന്ന ആ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം സ്റ്റോറി ലൈനിലേക്ക് നമ്മളധികം അങ്ങോട്ട് പോകുന്നില്ല. അപ്പം എന്തെങ്കിലും സ്പോയിലറോ എലമെൻസോ വന്നു പോയെങ്കിലോ എന്ന് ഓർത്തിട്ട് നമുക്ക് സിനിമയിലെ ഓരോ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരെ നോക്കുവാണെങ്കിൽ, ഇതിൽ ഫാസ് ഫാസിലുണ്ട്, അതിൻ്റെ സജിൻ ഗോപു ഉണ്ട്, അതുപോലെ നമ്മുടെ ആ മൂന്ന് ന്യൂകമേഴ്സ് ഉണ്ട്. ആ ന്യൂകമേഴ്സിലാണ് ഹിപ്സ്റ്റർ, അതുപോലെ തന്നെ മിഥുൻ, അതുപോലെ റോഷൻ. ഈ മൂന്ന് പേരും ന്യൂകമേഴ്സാണ്. അപ്പോൾ ഇവർക്ക് ഈ പടത്തിൽ നല്ലൊരു ടൈറ്റിൽ ഇൻട്രോ തന്നെ ജിത്തു കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഓരോ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ ഇവരുടെ ഇൻട്രൊഡ്യൂസിങ് എന്ന് പറയട്ടെ, ഈ ന്യൂകമേഴ്സിന് ഇങ്ങനെ ഒരു വെൽക്കം കൊടുക്കുന്ന ഒരു സിനിമ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ ഇവരുടെ ഈ മൂന്ന് പേരുടെ പെർഫോമൻസും നല്ല ഗംഭീരമായിട്ട് തന്നെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹിപ്സ്റ്ററിൻ്റെയൊക്കെ നമുക്ക് ഹിപ്സ്റ്ററിനെ അറിയാം. ഹിപ്സ്റ്റർ നമ്മുടെ ഗെയിമിംഗ് അതുപോലെ തന്നെ ഒമേഗലിലെ വീഡിയോസ് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ സൂപ്പറായിട്ടുണ്ട്. പിന്നെ മിഥുന് അവരുടെ എല്ലാം റോഷൻ്റെ എല്ലാം എടുത്ത് പറയേണ്ട പെർഫോമൻസ് തന്നെയാണ്. റോഷൻ്റെ എന്ന് പറയുമ്പോൾ ചില സമയം ചില നേരെ ഫസ്റ്റ് പടം തുടങ്ങുന്ന സമയത്ത് റോഷൻ്റെ കുറേ ചിരി ആ സാധനങ്ങൾ നമ്മുടെ രോമാഞ്ചത്തിൽ അർജുന അശോകൻ ചെയ്യുന്നൊരു ഇതുമായിട്ട് എനിക്ക് ഒരു കണക്ഷൻ പോലെ തോന്നി. കണക്ഷൻ മീൻസ് സിനിമയുടെ ഒരു ബന്ധമില്ല, ആ ഒരു ചിരി തമ്മിലൊരു കണക്ഷൻ തോന്നി. പിന്നെ നമ്മുടെ ഫാസ് ഫാസിനെ കുറിച്ച് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇതിൽ ജിതു അദ്ദേഹത്തിന് എന്താണ് അഴിഞ്ഞാണുള്ള സ്പേസ് കൊടുത്തിരിക്കുക, നീ എന്തേലും അല്ലെങ്കിൽ ഫാഫ ഇത് നിൻ്റെ സ്പേസാണ്, ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്തോളാം പറഞ്ഞ് ആ ഒരു ഇതിനാണ് ഫാഫ ഇതിൽ അഴിഞ്ഞാടുക തന്നെയായിരുന്നു. പിന്നെ ഫഹദിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഈ ഫഹദിൻ്റെ ക്യാരക്ടറ് ഒരു പാസം അല്ലെങ്കിൽ ഇമോഷണലി ഒരു വീക്കായിട്ടുള്ള ക്യാരക്ടറാണ്. അദ്ദേഹത്തിനോട് അമ്മയോടുള്ള സ്നേഹം പടത്തിലെ പല ഭാഗങ്ങളിലും നമ്മുടെ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ഈ സിനിമയിൽ ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഫഹദിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പീക്ക് ലെവലിൽ ഇമോഷണലി അദ്ദേഹം ഒരു പീക്ക് നമ്മളെയും കൂടെ ചില ഇമോഷണലി വീക്കാക്കുന്ന അല്ലെങ്കിൽ ഇമോഷണലി നമുക്കും കണക്റ്റാക്കുന്ന നമ്മളെ കുറച്ചൊരു കണ്ണ് നനയിക്കുന്ന പെർഫോമൻസ് തന്നെ അദ്ദേഹം ഗംഭീരം ആ ഒരു സീൻസൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇതിലെ ഫഫയുടെ വലങ്കൈ എന്നൊക്കെ പറയാം, നമ്മുടെ സജിൻ ഗോപ്. സജിൻ ഗോപ് എന്ന് പറയുന്നത് സജിയേട്ട സെയ്ഫ് അല്ല, ആ സജിയേട്ടനല്ലേ, അതേ ഇതിലുണ്ട്. അപ്പം ട്രെയിലർ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹവും ഇതിൽ നല്ല രസകരമായിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ചെയ്തു വെച്ചിട്ട്, നല്ലൊരു നല്ല കിടിലൻ ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൽ ലഭിച്ചിട്ടുള്ള. ആ ക്യാരക്ടർ അതേ നല്ല രസകരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം കോമഡി എല്ലാം നിറഞ്ഞൊരു ഫൺ ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെത്. പിന്നെ ഇതിൽ നമുക്ക് ഒരു ഗസ്റ്റ് റോൾ എന്ന് പറയാൻ പറ്റില്ല, ഗസ്റ്റ് റോളായിട്ട് ആശിഷ് വിദ്യാർത്ഥി വരുന്നുണ്ട്. പിന്നെ മൻസൂർ അലിഖാൻ ഓൾറെഡി നമുക്ക് ട്രെയിലറിൽ കണ്ടിട്ടുണ്ട്. മൻസൂർ അലിഖാൻ ഉണ്ട്, ആശിഷ് വിദ്യാർത്ഥി ഉണ്ട്. പിന്നെ ഇതിലെ പേര് എനിക്കറിയത്തില്ല. നമ്മുടെ ഇതിലെ ക്യാരക്ടറുണ്ട് മിഥുൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, അദ്ദേഹത്തിന് അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നൊരു സ്ത്രീയുണ്ട്. ആ പുള്ളിക്കാരിക്ക് കുറച്ച് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സമയത്ത് സ്ക്രീനിൽ വരുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഫോൺ സംഭാഷണങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ നമ്മൾ എന്താണ് സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ഡിസ്കസ് അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരോടാണെങ്കിൽ സംസാരിക്കുമ്പോഴത്തേക്കിനും ഒരു ഫണ്ണായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ തന്നെയാണ് പുള്ളിക്കാരിയുടെ. പിന്നെ നമ്മുടെ ഫാസ് ഫാസിലിൻ്റെ ഡ്രൈവറായിട്ടിരുന്നൊരു ഓൾഡ് മാനുണ്ട്, അദ്ദേഹം ഈ സിനിമയിലെ ഒന്ന് രണ്ട് രംഗങ്ങളിൽ അദ്ദേഹം അഴിഞ്ഞാടിയ കുറച്ച് സാധനങ്ങൾ ആ അദ്ദേഹം വരുന്ന ആ സീൻസ് ഫഹദിനെ അത്യാവശ്യം കുറച്ച് പിന്നിലാക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ആ സീൻ ആ ഒരു എന്താണ് ആ സീക്വൻസ് അദ്ദേഹം കൊണ്ടുപോയി. ഫഹദിൻ്റെ ഡ്രൈവറായിട്ട് വരുന്ന ആ ക്യാരക്ടറിൻ്റെ പേരും നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ പടത്തിനെ ഓവറോൾ നോക്കുവാണെങ്കിൽ പടത്തിൻ്റെ എല്ലാ പടത്തിലും സുഷിൻ ഷാമാണ് മ്യൂസിക് ഡയറക്ടറെങ്കിൽ അദ്ദേഹത്തെ ആ പടത്തിൻ്റെ എല്ലാം ഒരു ബാക്ക് ബോണിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് സുഷിൻ തന്നെയാണ്. ഈ പടത്തിൽ അതുപോലെ തന്നെയാണ്, വേറെ ചേഞ്ചുകളൊന്നും തന്നെയില്ല. അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിൽ തുടക്കം തൊട്ട് അവസാനം വരെ ഈ സിനിമയുടെ ഓരോ താളം, അതായത് ഓരോ ഇമോഷണൽ വരുന്ന രംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫൈറ്റിൻ്റെ രംഗങ്ങളാണെങ്കിലും അതുപോലെ പല രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ മ്യൂസിക് ഈ സിനിമയ്ക്ക് വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. പിന്നെ സിനിമയുടെ ഓവറോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫഹദ് ഫാസിൽ നായകൻ ഒരു ഗ്യാങ്സ്റ്റർ
ഒരു സെറ്റപ്പാണ്. ഇതിൽ അദ്ദേഹം ഇതിന് മുമ്പ് തിരഞ്ഞെടുത്ത ഒരു ക്യാരക്ടറായിട്ട് അത്യാവശ്യം വ്യത്യസ്തമാണ്. കാരണം ഗ്യാങ്സ്റ്റർ ഒരു റോൾ അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ആ ടൈപ്പ് റോൾ അദ്ദേഹം പല ഇതിൽ ഇൻട്രസ്റ്റുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഗ്യാങ്സ്റ്റർ കുറച്ച് ഇമോഷണലായിട്ട് കുറച്ച് എന്താണ് പറയുകയാണെങ്കിൽ വീക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിലുള്ള ഒരു വില്ലനാണ്, അല്ലെങ്കിൽ ഒരു വില്ലനല്ല സോറി ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അദ്ദേഹം ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം ഓവറോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഫാഫായുടെ അഴിഞ്ഞാട്ടം കാണാനും ഇവരുടെ മൂന്ന് പേരുടെയും തുടക്കം ഇവരുടെ ഡിബ്യൂട്ട് മൂവിയാണ് അവരുടെ കിടിലൻ പെർഫോമൻസ് കാണാനും ഓവറോൾ ഒരു ആവേശത്തിലിരുന്നു കൊണ്ട് നമുക്ക് രണ്ടേ മുക്കാൽ മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കിടിലൻ പടം തന്നെയാണ്. പിന്നെ ഫഹദ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പോൾ ഈ പടം മൊത്തം രോമാഞ്ചമാണെന്ന് നോക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നോക്കി വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 50% മുകളിൽ തന്നെ രോമാഞ്ചം അല്ലെങ്കിൽ എൻജോയബിൾ മൊമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തുകൊണ്ടുള്ളൊരു കിടിലൻ സിനിമയാണ് ആവേശം എന്ന് പറയുന്നത്. യങ്സ്റ്റേഴ്സ് ഇത് ഓൾറെഡി തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ പടം. ഈ സിനിമയുടെ എന്താണ് പാട്ടുകൾ ഓരോ തവണ റിലീസാകുമ്പോഴും അല്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒന്നായിരുന്നു. അപ്പം സിനിമയുടെ പാട്ടുകൾ ഓരോന്ന് റിലീസാകുമ്പോൾ തന്നെ ഇവർ ഏറ്റെടുത്തുകൊണ്ട് ഈ സിനിമയെ ഓൾറെഡി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇത് നമ്മുടെ 2024 ഒന്ന് ആഡ് ചെയ്യാം, മോളിവുഡിൻ്റെ ഒരു സംഭാവനയായിട്ട് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ നിർത്താം. അപ്പം നമ്മൾ ഇനി വർഷങ്ങൾക്ക് ശേഷം അതുപോലെ ജയ് ഗണേഷിൻ്റെയും ഒരു വിശേഷങ്ങളുമായിട്ട് വരുന്നതിനുമേ ബൈ.